സംസ്ഥാനത്ത് വീണ്ടും രാഷ്ട്രീയ കൂടുമാറ്റം. ഇക്കുറി ബി ജെ പിയിൽ നിന്നുമാണ് നേതാക്കളും പ്രവർത്തകരും കൂട്ടത്തോടെ സി പി എമ്മിലെത്തിയത്. ആറ്റിങ്ങലിൽ മണ്ഡലം സെക്രട്ടറി ഉൾപ്പെടെ 36 പേര് ബി ജെ പി ബന്ധം ഉപേക്ഷിച്ച് സി പി എമ്മിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. അവരെ സി പി എം സ്വീകരിച്ചു. ബി ജെ പി മണ്ഡലം ഭാരവാഹികൾ, യുവമോർച്ച മണ്ഡലം ഭാരവാഹികൾ, ബൂത്ത് പ്രസിഡന്റുമാർ, ബൂത്ത് കമ്മിറ്റി ഭാരവാഹികൾ, വക്കം പഞ്ചായത്തിലെ 10 പ്രധാന നേതാക്കൾ എന്നിവരുൾപ്പെടെയാണ് ബി ജെ പിയിൽ നിന്നും സി പി എമ്മിലേക്ക് എത്തിയത്. നേതാക്കളും പ്രവർത്തകരും മാത്രമല്ല, ആറ്റിങ്ങൽ നഗരസഭയിലെ ബി ജെ പി കൗൺസിലർമാരും സി പി എമ്മിനൊപ്പം എത്തി. ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗം നെല്ലനാട് ശശി പാർട്ടി വിട്ട് സി പി എമ്മിനൊപ്പം ചേർന്നിട്ട് അധികം നാളായില്ല. ആറ്റിങ്ങലിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി വി ജോയിയാണ് തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ ബി ജെ പി നേതാവ് പാർട്ടി വിട്ട് സി പി എമ്മിൽ ചേർന്ന വിവരം പങ്കുവച്ചത്. വി ജോയിയുടെ സ്വീകരണ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് കർഷക മോർച്ചയുടെ മുൻ ജില്ലാ സെക്രട്ടറി കൂടിയായ നെല്ലിനാട് ശശി നിലപാട് വ്യക്തമാക്കിയത്. സംസ്ഥാനത്തെയും ജില്ലയിലെയും ബി ജെ പി നേതാക്കൾ പിന്തുടരുന്ന സ്വജനപക്ഷപാതത്തിലും ബി ജെ പി വെച്ചു പുലർത്തുന്ന രാജ്യവിരുദ്ധ നിലപാടുകളിലും പ്രതിഷേധിച്ചാണ് പാർട്ടി വിടുന്നതെന്ന് നെല്ലിനാട് ശശി അന്ന് പറഞ്ഞിരുന്നു. തന്നോടൊപ്പം കൂടുതൽ പ്രവർത്തകരും പാർട്ടി വിടുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് അന്നേ നെല്ലനാട് ശശി പറഞ്ഞതാണ്. ബി ജെ പി മുൻ സംസ്ഥാന സെക്രട്ടറിയും ന്യൂനപക്ഷ മോർച്ച ദേശീയ ഭാരവാഹിയുമായിരുന്ന എ കെ നസീർ സി പി എമ്മിൽ ചേർന്നിട്ടും അധികം നാളായില്ല. സി പി എമ്മിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ച നസീറിനെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് എ കെ ജി സെൻറ്ററിൽ ഷാൾ അണിയിച്ച് സ്വീകരിച്ചത്. കോൺഗ്രസ് നേതാക്കൾ വർഗീയതയുടെ പാളയത്തിലേക്ക് ചേർന്നുകൊണ്ടിരിക്കുമ്പോൾ സി പി എം അതിനെ ചെറുക്കുകയാണ്. ന്യൂനപക്ഷങ്ങളോട് ബി ജെ പി നല്ല രീതിയിലല്ല പെരുമാറുന്നതെന്നും അതിനാലാണ് പാർട്ടി വിടുന്നതെന്നുമാണ് നസീർ പറഞ്ഞത്. ഏതായാലും നമ്മൾ കാണേണ്ട ഒരു കാര്യം, ബി ജെ പി വിടുന്ന നേതാക്കളും പ്രവർത്തകരും കൂടുതലും സി പി എമ്മിലേക്കാണ് ചേരുന്നത്, മറ്റൊരു പാർട്ടിയിലും പോകുന്നതായി കാണുന്നില്ല. അതേസമയം മറ്റു പാർട്ടികളിൽ നിന്നൊക്കെ നേതാക്കൾ പോകുന്നത് ബി ജെ പിയിലേക്കും.